നമസ്കാരം. നമസ്കാരം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു, അതിൻ്റെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ചരിത്രപരമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗോത്രവർഗ വനിത ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന നിലയിലെത്തിയിരിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. കേരളത്തിലെ 140 നിയമസഭാംഗങ്ങളിൽ 139 പേർ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തപ്പോൾ ഒരു വോട്ട് ബി ജെ പിക്ക് ലഭിക്കുന്നു, ദ്രൗപദി മുർമുവിന് ലഭിക്കുന്നു. ആരായിരിക്കാം ആ വോട്ട്? വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആരും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ആരാണ് അയാൾ? അതാണ് ഇന്നലെ രാത്രി 9:30 കഴിഞ്ഞപ്പോൾ തൊട്ട് കേരളത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാം ഉള്ള ഒരു ചോദ്യം, ആരാണ് അയാൾ. പരസ്പരം ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഉള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്, ആരാണ് അയാൾ. എന്തായാലും അങ്ങനെ ഒരു വോട്ട് ദ്രൗപദി മുർമുവിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ രസകരമായിട്ടുള്ള ചർച്ചയാണ് ഇങ്ങനെ നടക്കുന്നത്. ഒന്നുകിൽ അയാൾ എം എം മണി ആയിരിക്കാം ഇടുക്കിയിൽ നിന്ന്, പിന്നെ ഒരു സാധ്യത ശിവൻകുട്ടിക്കാണ്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. ഇവ രണ്ടുപേരെയും എന്ത് കാരണം കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതതിൻ്റെ തമാശ വശം. ഇനി കാര്യത്തിലേക്ക് വന്നാൽ, ഒരുപക്ഷെ സ്ത്രീ ആയതുകൊണ്ട്, ഈ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് ഒരു വനിത വരുന്നതുകൊണ്ട്, ഭരണപക്ഷത്തിലും പ്രതിപക്ഷത്തിലുമുള്ള വനിതാ എം എൽ എമാരിൽ ആരെങ്കിലും ചെയ്തതാവാം. അതിൽ മന്ത്രിമാരുണ്ട്, എം എൽ എമാരുണ്ട്, അതിൽ തന്നെ സി പി ഐയിൽ നിന്നുള്ള ചില എം എൽ എമാർ, അവർ ഈ വയനാട് അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ, ഈ ദ്രൗപദി മുർമു ഒരു ഗോത്രവർഗക്കാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, ആദിവാസികൾ അതുപോലുള്ള പിന്നോക്കക്കാരുടെയൊക്കെ വോട്ട് നേടി ജയിച്ചു വരുന്ന ചില അംഗങ്ങൾ, അവർ ഒരുപക്ഷെ ചെയ്തതാവാം. അല്ല എങ്കിൽ മനസ്സാക്ഷി പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ ചെയ്തതാവാം. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴും ഇടതുപക്ഷത്തുനിന്നും വലതുപക്ഷം, അതായത് സി പി എമ്മോ സി പി ഐയോ കോൺഗ്രസോ ലീഗോ ചെയ്യാൻ സാധ്യത കുറവാണ്. പിന്നെ ഇവരുടെ ചെറു ഘടകകക്ഷികളായിട്ട് നിൽക്കുന്ന ആ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ മനസ്സാക്ഷി വോട്ടിൻ്റെ കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഗണേഷ് കുമാറിനെ പരിഗണിക്കേണ്ടവരോ, പിന്നെ മറ്റൊരു വ്യക്തി പാലായിൽ നിന്നുള്ള മാനസികാപനാണ്. മാനസികാപന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ട് മുന്നണികളോടും വലിയ പ്രതിബദ്ധതയൊന്നുമില്ല, അവരോടൊന്നും വലിയ ഈ കൃതജ്ഞതയൊന്നും കാണിക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. കാരണം ജോസ് കെ മാണിക്ക് വേണ്ടിയിട്ട് മാനസികാപനെ തള്ളി പറഞ്ഞവരാണ് ഇടതുപക്ഷം. അതിനു മുമ്പ് തന്നെ യു ഡി എഫ് ആയിട്ട് അദ്ദേഹം അത്ര രസത്തിലല്ല. അപ്പോൾ രണ്ട് മുന്നണികളോടും അദ്ദേഹത്തിന് കൂറ് കാണിക്കേണ്ട കാര്യമില്ല. മറിച്ച് പാലയിൽ അദ്ദേഹം ജയിക്കാൻ കാരണം തന്നെ കുറച്ച് ബി ജെ പിക്കാരുടെ വോട്ട് കിട്ടിയതുകൊണ്ടാണ് എന്നൊരു സംസാരമുണ്ട്. ഒരുപക്ഷെ അതിനുള്ള ഒരു പ്രത്യുപകാരം ചെയ്ത് ആണെങ്കിലും തീർച്ചയായും, കാരണം എന്തോ ഒരു ഘടകമുണ്ട് ഈ അബദ്ധം പറ്റാനുള്ള സാധ്യത. അത് തമാശ ആണ്, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. എം എം മണിയെയും ശിവൻകുട്ടിയെയും ഒക്കെ പറയുന്നത് അവർക്ക് ഈ യശ്വന്ത് സിംഗ അല്ലെങ്കിൽ ദ്രൗപദി മുർമു ഇത് വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. കറക്കെ കുത്തിയപ്പോൾ ഫോട്ടോ ഉണ്ടാവും, ഫോട്ടോ ഉണ്ടാവുമെന്ന് തോന്നുന്നു, അബദ്ധം പറ്റിയെന്ന്. അങ്ങനെയൊക്കെയാണ് വളരെ രസകരമായിട്ടുള്ള ട്രോളുകളാണ്. അത് അവിടെ നിൽക്കട്ടെ. അല്ല, നമ്മുടെ പല നിയമസഭാംഗങ്ങൾക്കും വില കൂടിയ കണ്ണടകളുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ വില കൂടിയ കണ്ണട ഇല്ലാത്ത ആരെങ്കിലും മാറി ചെയ്തതാണോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയതാണോ? അബദ്ധം ഒന്നുമല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട് രാജേഷ് ജി, ഈ കേരളത്തിലെ രാഷ്ട്രീയം, പ്രത്യേകിച്ചും കേരളത്തിലെ നിയമസഭയുടെ ഫ്ലോറ് കടുത്ത ബി ജെ പി വിരുദ്ധതയാണ്. അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ബി ജെ പിയുടെ ഒരു അംഗം പോലും നിയമസഭയിൽ ഇല്ലെങ്കിലും ബി ജെ പി എന്നോ ആർ എസ് എസ് എന്നോ മുഴങ്ങാത്ത ഒരു ദിവസം പോലും ഇപ്പോൾ സഭ കടന്നു പോകാറില്ല. അത്രമാത്രം ബി ജെ പി വിരുദ്ധത. ആരാണ് ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിയെ എതിർക്കുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു മത്സരം നടക്കുന്ന ഒരു രാഷ്ട്രീയ വേദിയിൽ എങ്ങനെയാണ് ഈ ഒരു വോട്ട് പോയത്? ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ബി ജെ പിക്കെതിരെ സംസാരിക്കുന്നവരാരൊക്കെ എന്ന് നോക്കുക. ഒന്ന് കെ എം മുരളീധരനുണ്ട്, വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ കെ ബാബുവിനെ പോലുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരക്കാരൊക്കെയാണ് ബി ജെ പിയുടെ വോട്ടിന് വേണ്ടി പല സമയത്തും അവരുടെ സ്ഥലങ്ങളിൽ ചെന്നിരിക്കുന്നതെന്ന് ഇതിനകം തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നവരാണ്. പക്ഷേ എന്നാൽ പ്രത്യക്ഷത്തിൽ ഇവർ കാണിക്കുന്നത് ഞങ്ങളാണ് ഏറ്റവും ശക്തമായിട്ട് ബി ജെ പിയെ എതിർക്കുന്നവരാണെന്ന്, തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ സഹായവും തേടി ചെന്നവരാണ് എന്ന് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ ക്യാമ്പിൽ നിന്ന് തന്നെ ചില ആരോപണം ഇതിനകം വന്നു കഴിഞ്ഞു. വി ഡി സതീശൻ അടക്കമുള്ളവർ. ആരോപണം മാത്രമല്ല, അത് പല പ്രദേശങ്ങളിലും നാട്ടുകാർക്ക് നേരിട്ട് അറിയാവുന്നു. നമുക്ക് അങ്ങനെയേ പറയാൻ പറ്റൂ. അതെ, ഇത് വോട്ട് വാങ്ങിയാലും ഇല്ലെങ്കിലും നമുക്ക് അങ്ങനെ തൽക്കാലം പറയാൻ നിവർത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് അതിനുള്ള ഒരു പ്രത്യേകവാരമായിട്ട് കാണിക്കേണ്ടി വന്നപ്പോൾ ഈ അവസരമായിട്ട് ഉപയോഗിച്ചതാവാം. മറ്റൊരു കാര്യം പറയുന്നത്, ഒരുപക്ഷെ
സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാവാം, സ്വർണ്ണക്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതായെങ്കിലും കാരണം, അല്ലെങ്കിൽ ഈ ഒരു കാരണം വെച്ചുകൊണ്ട് മറ്റുള്ള തങ്ങളുടെ അണികളിൽ തനിക്കെതിരെ ഉയർന്നു വന്നേക്കാവുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടിയിട്ട് ആരെയെങ്കിലും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ വേണ്ടിയിട്ട് സ്വയം ചെയ്താണെങ്കിലോ, അങ്ങനെയും വരാം. ഇപ്പോൾ നിലവിൽ തന്നെ ചില മുറുകുറിപ്പുകൾ ആ മുന്നണിയിൽ ഉണ്ടായിക്കഴിഞ്ഞു, മുന്നണിയിലും അവരുടെ പാർട്ടിയിലും. കാരണം ആദ്യത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ ആദ്യം ഉയർന്നു വന്നപ്പോഴുള്ള അത്രയും വിശ്വാസ്യതയൊന്നും പിണറായി വിജയന് നിലവിലില്ല. കാര്യം സ്വപ്ന ഇപ്പോൾ വന്ന് പറയുന്ന കാര്യങ്ങൾ അവർ ചുമ്മാ വെളിപ്പെടുത്തൽ നടത്തുകയല്ല, തീർച്ചയായിട്ടും നിയമ പോരാട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, വെറും വെളിപ്പെടുത്തലുകളല്ല, അല്ലെങ്കിൽ ആരെങ്കിലും കരിവാരി തേക്കാനുള്ള ഒരു മൂന്നാം ക്ലാസ് ആരോപണങ്ങളല്ല. ഈ മടിയിൽ കനമില്ല, വഴിയിൽ പേടിക്കേണ്ട, ഞെട്ടില്ല, വട്ടയില്ല, മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല തുടങ്ങിയ വാചകങ്ങളൊന്നും ഇത്തവണ രക്ഷിക്കാനില്ല. ആദ്യ തവണ അത്തരം ചില ഡയലോഗുകളൊക്കെ ആയിരുന്നു. പിന്നെ ജീവിതത്തിൽ ശുദ്ധി പുലർത്തണം, ഇതൊക്കെ അന്തംഗമ്മകൾക്ക് സ്റ്റാറ്റസ് ഇടാൻ മാത്രമേ പറ്റൂ എന്നിപ്പോൾ ഈ വൈകിയ വേളയിൽ പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആദ്യ സമയത്ത് ഈ സ്വർണ്ണക്കടത്ത് കേസ് ഒരു പരിധിവരെ അവരുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. കാര്യം നമ്മൾ ചില സിനിമകളിലൊക്കെ കേട്ടിട്ടില്ലേ, ഇവിടെ ഭരണം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സിസ്റ്റമുണ്ട്, അത് നയിക്കുന്നത് അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഡൽഹിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ പൊളിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോഴും ഉണ്ട്, ഇവിടെ ഇപ്പോഴും ഉണ്ട് തുടർഭരണമാണ്. അത് പോലീസിലുണ്ട്, മറ്റ് ഭരണ നിയന്ത്രിക്കുന്ന മറ്റ് മേഖലയിലുണ്ട്. അത് ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഇവരുടെ നിയന്ത്രണത്തിലാണ് അത്തരം കാര്യങ്ങൾ. അതുകൊണ്ടാണ് സ്വപ്നയ്ക്ക് പോലും പറയേണ്ടി വന്നത് NIA വരട്ടെ എന്ന് ധൈര്യത്തോടെയാണ് ഇവർ പറഞ്ഞത്. കാരണം മലയാളിയായിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിനകത്തുണ്ട്, അവരെ നമുക്ക് വെച്ച് ഈ കേസ് തേച്ച് മായ്ച്ച് കളയാമെന്ന് സ്വപ്നയ്ക്ക് പോലും പറയേണ്ടി വന്നു. അതിന്റെ അർത്ഥം ആ സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഈ രണ്ടാമത്തെ കാര്യത്തിൽ, രണ്ടാമത്തെ ഈ സ്വപ്നയുടെ രണ്ടാം വരവിൽ, സ്വപ്ന ഇങ്ങനെ ഓരോ ദിവസം വന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, അതും വളരെ വസ്തുനിഷ്ഠാപരമായിട്ട്. കഴിഞ്ഞ ദിവസം ജലീൽ കിടന്ന് വെള്ളം കുടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ജലീൽ പറഞ്ഞപ്പം തീയതിയൊക്കെ തെറ്റിപ്പോയി. ജലീലിനെ താഴെയിട്ട് പറഞ്ഞു. ജലീലിന്റെ മുഴുവൻ വിശ്വാസ്യതയും ഇപ്പോൾ വരെ വീണ വിജയൻ എന്ന അല്ലെങ്കിൽ വീണ റിയാസിന്റെ മെന്ററായിട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞു, മെന്ററായില്ല ആയിരുന്നില്ല എന്ന് നിയമസഭയിൽ അന്ന് കള്ളം പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പിന്നീട് ഇതുവരെ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതെ, നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി മിണ്ടാനില്ല. അതെ, അങ്ങനെ പാർട്ടിക്കാരുടെ ഇടയിൽ തന്നെ ആകെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ് പിണറായി വിജയൻ. അപ്പോൾ അതൊന്ന് വഴിതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ ദിവസവും ഈ കേരളത്തിൽ ഓരോ പുതിയ വിവാദങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബസ് സ്റ്റോപ്പും അവിടെ ആൺകുട്ടികളുടെ മടിയിൽ കയറിയിരുന്ന പെൺകുട്ടികളായിരുന്നു. അത് ഒരു ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂർ കൊണ്ട് അത് കഴിഞ്ഞു. അതിന്റെ 2 ദിവസം മുമ്പ് നീറ്റ് പരീക്ഷയും തുടർന്ന് അടിവസ്ത്ര വിവാദമായിരുന്നു. അടിവസ്ത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അരയിലെ വസ്ത്രം അഴിപ്പിക്കുന്നു എന്നുള്ള ചിന്തയാണ് മലയാളിക്ക് വരുന്നത്. അതുകൊണ്ട് 2 ദിവസം അതുകൊണ്ട് ഓടിച്ചു. ആന്റണി രാജുവിന്റെ വിഷയം, MM Mani വിഷയം, ശബരിനാഥിന്റെ അറസ്റ്റ്, ശബരിനാഥിന്റെ അറസ്റ്റു, അങ്ങ് ഡൽഹിയിൽ കിടന്ന് ഉണ്ടാക്കുന്ന എന്തോ അവരുടെ പേര് ആനിരാജ, എന്തൊക്കെ കാരണങ്ങളാണ് ഇവർ ഓരോന്ന് കൊണ്ടുവരുന്നത്. പക്ഷെ ഇതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല. സ്വപ്ന ഇതെല്ലാം കണ്ട് ഗ്യാലറി ഇരുന്ന് ഈ കളിയെല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതൊന്ന് തണുത്തു കഴിയുമ്പോൾ സ്വപ്ന പതുക്കെ മാധ്യമപ്രവർത്തകരുടെ മുന്നോട്ട് വരും, അടുത്ത അടി വെച്ചു കൊടുക്കും. അല്ല, നമ്മൾ ഈ ചർച്ച ചെയ്തത് 2-3 കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒന്ന്, വിവാദം മാറ്റിവിടാനുള്ള ബോധപൂർവമായ ശ്രമം. 2, അബദ്ധം പറ്റിയത്. 3, ഏതെങ്കിലും രീതിയിലുള്ള നിലപാടുകൾ കാരണമായുള്ള മനസാക്ഷി വോട്ട്, സ്ത്രീ എന്ന നിലയിലോ പിന്നോക്ക വിഭാഗം എന്നുള്ള നിലയിലോ അങ്ങനെയുള്ള മനസാക്ഷി വോട്ട്. പക്ഷേ ഇതിനെല്ലാം ഇതൊന്നും അല്ലാതെ വേറൊരു കാര്യമുണ്ട്. ഈ ക്രോസ് വോട്ടിംഗ് വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം നൽകുന്ന ഒരു സാഹചര്യമാണ് രാഷ്ട്രീയത്തിലുള്ള. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ക്രോസ് വോട്ടിംഗ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. ആന്ധ്രാപ്രദേശ് ഒരു BJP ഭരണ സംസ്ഥാനമല്ല, എന്നിട്ട് കൂടി ആന്ധ്രാപ്രദേശിലെ മുഴുവൻ ജനപ്രതിനിധികളും BJP സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്നും ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ BJP കേരള ഘടകത്തിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതൊരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാവില്ലേ? BJP കേരള ഘടകത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നത് അണികൾ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. അങ്ങനെ ചില അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ ഒരു പരിസ്ഥിതി വെച്ചിട്ട് അതിനുള്ള മഹാരാഷ്ട്ര മോഡലിൽ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ അതുണ്ടോ എന്നുള്ളതാണ്, നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. അങ്ങനെ ചില അവകാശവാദം കൊണ്ടുവരുന്നുണ്ട് അവർ. 2 MLA വോട്ട് കിട്ടേണ്ടതായിരുന്നു. അല്ല, അത് സത്യമാണെങ്കിൽ ഒന്നെങ്കിൽ ഒന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊന്നും അല്ല ദേശീയ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ BJP ദേശീയ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന ആരോ ഒരാൾ ഇടതിലോ വലതിലോ ഉണ്ട്, ആ മുന്നണിയിലുണ്ട്. അബദ്ധം പറ്റിയ വോട്ടല്ല തീർച്ചയായിട്ടും, അത് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തന്നെ. ഒന്നുകിൽ അതൊരു
സ്ത്രീ അല്ലെങ്കിൽ ഈ രണ്ട് മുന്നണികളുടെയും കാലാകാലങ്ങളായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ മനം എടുത്തിട്ട് കടിച്ചു തൂങ്ങേണ്ടി വന്ന ഒരു മാർഗമില്ലാതെ അതിൽ തന്നെ നിൽക്കേണ്ടി വന്ന, എന്നാൽ രഹസ്യ ബാലറ്റാണ്, ഇതിൽ തിരിച്ചറിയത്തില്ല, സ്വയം പറഞ്ഞാലല്ലാതെ ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ആരോ ഒരാൾ കൊടുത്തു. എന്തായാലും ഇത്തവണ കേരളത്തിന് ഇന്ത്യയുടെ മുന്നിൽ തലകുനിച്ച് നാണം കെടേണ്ടി വന്നില്ല. കാരണം ഒരു കനൽ തെരിയെങ്കിലും ഉണ്ടായി, ഒരാളെങ്കിലും ഉണ്ടായി. കാരണം ദ്രൗപദി മുർമു എന്ന വ്യക്തിയെ എതിർക്കാൻ യാതൊരു കാരണവുമില്ല. മനസാക്ഷിയുള്ള സത്യം പറഞ്ഞ 140 പേരും വോട്ട് ചെയ്യേണ്ടതാണ്. അതാണ് അതിന്റെ സത്യസന്ധ ധാർമ്മികത, രാഷ്ട്രീയ ധാർമ്മികത എന്നത്. 140 പേരും അവർക്ക് രാഷ്ട്രീയം അവിടെ മാറ്റി വെച്ചേക്കുക. പ്രസിഡന്റ് ആയി ഇരിക്കുന്ന ഒരാൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം, പിന്നെ ഈ പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞാലും പിന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ വരത്തില്ല ഒരാളും. അതാണ് ഇന്ത്യയുടെ ചരിത്രം. ഒരു പ്രസിഡന്റുമാരും അവരുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം അവർ നടത്താറേയില്ല. അവർ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ പ്രസിഡന്റാണ്, ഇന്ന പാർട്ടിയുടെ പ്രസിഡന്റ് എന്നല്ല. അപ്പോൾ ആ ആ വ്യക്തിക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയുണ്ടോ, അല്ലെങ്കിൽ അവരെ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, ഇതൊക്കെയാണ് മാനദണ്ഡമായിട്ട് വരേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ദ്രൗപദി മുർമുവിനേക്കാൾ വലിയ മറ്റൊരാളില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വോട്ടല്ലായിരുന്നു വേണ്ടിയിരുന്നത്, 140 വോട്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഒരാളെങ്കിലും ആ രാഷ്ട്രീയ ധാർമ്മികത സത്യസന്ധത കാണിച്ചു. ആ ഒരാൾക്ക് ഞങ്ങൾ തത്വമയി ന്യൂസിൻ്റെ ടീമിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ബിഗ് സല്യൂട്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.